യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന റവന്യൂ കണ്ടിട്ട് പലർക്കുള്ള ആഗ്രഹമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്ന്. എന്നാൽ പലരും വിചാരിക്കുന്നത് യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് മുഖം കാണിച്ചിട്ടാൽ മാത്രമേ റീച്ച് കിട്ടൂ എന്നാണ്. പക്ഷേ അതൊരിക്കലും ശരിയല്ല. മുഖം കാണിക്കാതെ തന്നെ പലരും യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. അവർക്ക് ലക്ഷക്കണക്കിന് രൂപ യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു മുഖം കാണിക്കാത്ത ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള ബെസ്റ്റായിട്ടുള്ള നിറ്റും നമുക്ക് നോക്കാം. അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നോട് കൂടി നോക്കാം. എന്നാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനെയായിരിക്കും ഓരോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത് ഒരു നിച്ചാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഏതൊരു നിച്ച് വേണം സെലക്ട് ചെയ്യാൻ സാധിക്കും. നിച്ചെന്ന് പറയുമ്പോൾ ഒരു ടോപ്പിക്കാണ് നിച്ചെന്ന് പറയുന്നത്. സപ്പോസ് നിങ്ങൾക്ക് ഗെയിമിനോടാണ് ഇൻട്രസ്റ്റ് എങ്കിൽ ഗെയിം നിച്ച് തുടങ്ങാവുന്നതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് കുക്കിങ്ങിനോടാണ് ഇഷ്ടമാണെങ്കിൽ കുക്കിംഗ് തുടങ്ങാവുന്നതാണ്. നിങ്ങളോട് ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ച് തുടങ്ങുകയാണ് ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ നിങ്ങൾക്ക് സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ നല്ല ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നിശ്ചയം കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ വീഡിയോസാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോസിൽ നമ്മൾ മുഖം ഒരിക്കലും കാണിക്കുന്നില്ല. മുഖം കാണിക്കാതെ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റോക്ക് ഫുട്ടേജസോ ഇമേജസോ ഉപയോഗിക്കാവുന്നതാണ്. അതായത് സ്റ്റോക്ക് ഫുട്ടേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സൈഡ് ഈ ഒരു ചാനൽ കണ്ട് കാണും. ഈ ഒരു ചാനലിൽ ഉപയോഗിക്കുന്നതൊക്കെ സ്റ്റോക്ക് ഫുട്ടേജാണ്. അതായത് പിക്സൽസ് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ സ്റ്റോക്ക് ഫുട്ടേജൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതൊക്കെ നമ്മളുടെ വീഡിയോസിൻ്റെ അകത്ത് ഇട്ടിട്ട് നമ്മുടെ വോയിസ് മാത്രം റെക്കോർഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആനിമേഷൻ വീഡിയോസ് നിങ്ങളുടെ വീഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. അതായത് നിങ്ങൾ ആദ്യം തന്നെ ഒരു വോയിസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം, അതിനനുസരിച്ചിട്ടുള്ള ആനിമേഷനും വീഡിയോസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇത് ഈ ഒരു ചാനലാണ് അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടുള്ളത്. അതായത് ഈ ചാനലിൽ വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട് ആദ്യം. അതിനുശേഷം നമ്മൾ ഇതേപോലത്തുള്ള വീഡിയോസ് ആനിമേഷൻ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ഈ ഒരു വോയിസും അതുപോലെ തന്നെ ഈ ആനിമേഷൻ വീഡിയോസും മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ ഐഡിയ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഐഡിയ എന്ന് പറയുന്നത് നിങ്ങൾ കുക്കിങ്ങൊക്കെ അതേപോലെ കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് കാണിക്കേണ്ട ആവശ്യമില്ല. കുക്കിങ്ങിൻ്റെ ആ ഒരു മെറ്റീരിയൽസ് മാത്രം കാണിച്ചാൽ മതി. അതിനൊരു സാമ്പിളായിട്ട് മലയാളത്തിൽ തന്നെ ഒരു ചാനലുണ്ട്. അതാണ് ആ ചാനലാണ് ഇത്. നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കിയാൽ, റെഫറൻസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ഉപയോഗിക്കാൻ സാധിക്കും. ഏതുപോലെയൊന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു ഗെയിമിംഗ് ചാനലാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് ഫേസ് കാണിക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഗെയിമിനെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടിയിട്ടുള്ള ആപ്പൊക്കെ നമ്മുടെ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ നിങ്ങളുടെ ലാപ്പിലാണ് ഗെയിം കളിക്കുന്നതെങ്കിൽ അത് ലാപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്ന കുറേ സ്ക്രീൻ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയറും ആപ്പൊക്കെ ഉണ്ട്. അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ലാപ്പിലാണ് ഒരു ട്യൂട്ടോറിയൽസൊക്കെ ചെയ്യുന്നതെങ്കിൽ ലാപ്പിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ മൊബൈലും ആപ്പുകളുണ്ട്. ഗെയിം തന്നെ ആണെന്ന് പറഞ്ഞിട്ടില്ല, ട്യൂട്ടോറിയൽസോ മറ്റേതെങ്കിലും ഹൗ ടു വീഡിയോസൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ സോഫ്റ്റ്വെയർ അതുപോലത്തുള്ള മേഖലകളിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് മെത്തേഡ് നിങ്ങൾക്ക് ഫേസ്ലെസ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്.